Hi everyone, welcome back to another video. Veendum naan oru cake ne recipe aayittan vannirikkunnathu. Trending recipe aaya milk cake ne recipe aanu. Appo idinu vendi aadyam naan 3 mutta eduthittu adine beat cheyyukayanu. Aadyam low speedilum bubbles varumbol high speedilum aanu idu beat cheynathu. Idilekku 1/2 cup panjasara naan koreshe koreshe aayi add cheyyunnundu. Egg inde color white aayittu varumbol naan idilekku 1/2 tablespoon sunflower oil add cheyyunnundu. ഇതിനെ നല്ലപോലെ ബീറ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലപോലെ രണ്ടും മൂന്നും പ്രാവശ്യം സീവ് ചെയ്തതിനേം കൂടി കുറേശ്ശെ കുറേശ്ശെയായി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആഡ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മൈദയുടെ ആ മിക്സ്ചറും കുറച്ച് ചെറു ചൂടോടെയുള്ള പാലും കൂടി മാറി മാറി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനെ ഒരു വിസ്കറി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേക്ക് ഇൻ്റെ ബാറ്റർ റെഡി ആയാൽ അതിന് വേഗം തന്നെ കുക്ക് ചെയ്യണം ഇല്ലെങ്കിൽ അതിൻ്റെ സ്പോഞ്ച് താണു പോകാൻ സാധ്യതയുണ്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് ടിന്നിനെ ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ഈ ബാറ്ററിനെ ഒഴിക്കുകയാണ് എയർ ബബിൾസ് വരാതിരിക്കാൻ ഞാൻ ഇതിനെ ടാപ്പ് ചെയ്യുന്നുണ്ട് ഇതിന് ശേഷം ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാത്രത്തിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ ഈ കേക്ക് ടിന്നെ അതിൽ വെച്ച് ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേക്ക് റെഡിയായെന്ന് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് നോക്കാം ശേഷം ഞാൻ ഇതിൻ്റെ വാട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇതിന് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഞാൻ ഇതിന് വേണ്ടിയുള്ള സിറപ്പ് തയ്യാറാക്കുകയാണ് അപ്പോൾ ഇതിന് എല്ലാം ഒരേ ക്വാണ്ടിറ്റിയാണ് ആവശ്യം അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് പാലും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് എടുത്തിട്ടുള്ളത് ഇതിന് ശേഷം ഒരു 1/2 കപ്പ് മിൽക്ക് മേടും കൂടി ചേർക്കുന്നുണ്ട് ഇവാപറേറ്റഡ് മിൽക്ക് ഉള്ളവർക്ക് അതും കൂടി ചേർക്കാവുന്നതാണ് ഇതിന് ശേഷം ഞാൻ ഒരല്പം പിസ്താ എസൻസും കൂടി ചേർത്തിയിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേക്കിൻ്റെ സ്പോഞ്ച് ആ സിറപ്പ് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് സ്പോഞ്ചിന് ഞാൻ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുന്നുണ്ട് ഇനി ഈ സിറപ്പിനെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക സിറപ്പ് ഒരല്പം കൂടിയാലും പ്രശ്നമില്ല കുറയാതിരിക്കാൻ സൂക്ഷിക്കുക ഈ സിറപ്പിന് നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറും കൂടി കിട്ടും അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കൂടിയാൽ ഈ കേക്കിന് ടേസ്റ്റ് ഒരല്പം കൂടി കൂടും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേക്കിൻ്റെ മറ്റു റെസിപ്പികളിൽ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല ഇനി ഇതിൻ്റെ ഫൈനൽ ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് പിസ്ത ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് ഫ്രഷ് ഫ്ലവറിൻ്റെ പെറ്റൽസും കുറച്ച് എഡിബിൾ റോസ് പെറ്റൽസും കൂടിയിട്ട് ഇതിനെ ആഡ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം തന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഇനേബിൾ ദ ബെൽ ഐക്കൺ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം